പി എസ് സി ബൂസ്റ്റർ ഡോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എസ് സി ആർ ടി പാഠഭാഗങ്ങളെ വിഷയാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണ് ഈ വീഡിയോ സീരീസിലൂടെ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങളാണ് ഈ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ നാലാമത്തെ പാഠമായ നമ്മുടെ ഗവൺമെന്റ് എന്ന പാഠഭാഗത്തിന്റെ അവസാനത്തെ ഭാഗമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജനാധിപത്യ ഗവൺമെന്റിന്റെ വിവിധ ഘടകങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത് നിയമനിർമ്മാണ സഭയെക്കുറിച്ചും കാര്യനിർവഹണ വിഭാഗത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നീതിന്യായ വിഭാഗം എന്താണ് എന്ന് നോക്കാം നീതിന്യായ വിഭാഗം അഥവാ ജുഡീഷ്യറി നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ രാജ്യത്ത് ഒരു കേന്ദ്ര സർക്കാരുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന സർക്കാരുണ്ട് ഈ നാട്ടിലെല്ലാം ജനങ്ങളും തിങ്ങി പാർക്കുന്നുണ്ട് വിവിധ തർക്കങ്ങൾ പലർ തമ്മിൽ ഉണ്ടാകാം വ്യക്തികൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകാം വ്യക്തികളും ഗവൺമെന്റും തമ്മിൽ തർക്കമുണ്ടാകാം സംസ്ഥാനങ്ങൾ തമ്മിൽ തർക്കമുണ്ടാകാം കേന്ദ്ര സർക്കാരും സംസ്ഥാന ഗവൺമെന്റുകളും തമ്മിൽ തർക്കമുണ്ടാകാം ഇങ്ങനെ വിവിധ തരം തർക്കങ്ങൾ ഉണ്ടാകാം തർക്കങ്ങൾക്കെല്ലാം കൽപ്പിക്കാൻ ഉത്തരവാദിത്തമുള്ള വിഭാഗമാണ് നീതിന്യായ വിഭാഗം നമ്മുടെ രാജ്യത്ത് തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന വിഭാഗമാണ് നീതിന്യായ വിഭാഗം അഥവാ ജുഡീഷ്യറി കോടതികൾ നീതി നടപ്പാക്കുന്നത് എങ്ങനെയാണ് ഒന്ന് നിരപരാധികളെ സംരക്ഷിച്ചുകൊണ്ട് രണ്ട് കുറ്റവാളികൾക്ക് ശിക്ഷ നൽകിക്കൊണ്ട് കുറ്റവാളികൾക്ക് ശിക്ഷ നൽകിയും നിരപരാധികളെ സംരക്ഷിച്ചുമാണ് കോടതികൾ നീതി നടപ്പാക്കുന്നത് നിയമനിർമ്മാണ വിഭാഗമാണ് ഇന്ത്യയിൽ നിയമം നിർമ്മിക്കുന്നത് ഇങ്ങനെ നിയമനിർമ്മാണ വിഭാഗം പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് നീതിന്യായ വിഭാഗമാണ് നിയമനിർമ്മാണ വിഭാഗങ്ങളായ ഇന്ത്യയുടെ പാർലമെന്റും സംസ്ഥാന നിയമസഭകളും പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുക എന്ന ഉത്തരവാദിത്തവും ഇന്ത്യയിലെ നീതിന്യായ വിഭാഗത്തിനുണ്ട് ഇന്ത്യയിലെ നീതിന്യായ വിഭാഗത്തിന്റെ ഘടനയാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് രാജ്യത്തെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി ഇന്ത്യ എന്ന രാജ്യത്തെ മുഴുവൻ അധികാര പരിധിയും സുപ്രീം കോടതിക്കുണ്ട് രാജ്യത്തെ പരമോന്നത കോടതിയാണ് ഇന്ത്യ മുഴുവൻ അധികാരപരിധിയുള്ള കോടതിയാണ് രണ്ടാമത്തേതാണ് ോടതികൾ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന കേസുകൾ പരിശോധിക്കാൻ ബാധ്യസ്ഥരായ കോടതികളാണ് ഹൈക്കോടതികൾ ഇന്ത്യ മുഴുവൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട് അതേപോലെ ഒരു സംസ്ഥാനം മുഴുവൻ അധികാരമുള്ള കോടതിയാണ് ഹൈക്കോടതികൾ ഇതിന് താഴെ വരുന്നതാണ് ജില്ലാ കോടതികൾ സുപ്രീം കോടതിക്ക് ഇന്ത്യ മുഴുവൻ അധികാരപരിധിയുണ്ട് ഹൈക്കോടതിക്ക് സംസ്ഥാനത്ത് മുഴുവനായി അധികാരപരിധിയുണ്ട് ജില്ലാ കോടതികൾ ജില്ലയിൽ ഉണ്ടാകുന്ന കേസുകൾ പരിശോധിക്കാനുള്ള കോടതികളാണ് ജില്ലാ കോടതികൾ ഇതിന് താഴെ സബ് കോടതികൾ മുൻസിഫ് കോടതികൾ മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവ വരുന്നു താലൂക്ക് തലത്തിലുള്ള കേസുകൾ പരിശോധിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട കോടതികളാണ് സബ് കോടതികൾ മുൻസിഫ് കോടതികൾ മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവ സുപ്രീം കോടതി നമ്മുടെ രാജ്യത്തെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും അടങ്ങുന്നതാണ് സുപ്രീം കോടതി സുപ്രീം കോടതിയിലെ നിലവിലെ പരമാവധി അംഗസംഖ്യ എത്ര ഉത്തരം മുപ്പത്തിനാല് ഒരു ചീഫ് ജസ്റ്റിസും മുപ്പത്തിമൂന്ന് ജഡ്ജിമാരും അടങ്ങുന്നതാണ് സുപ്രീം കോടതിയിലെ അംഗസംഖ്യ സുപ്രീം കോടതിയിലെ എല്ലാ ജഡ്ജിമാരെയും നിയമിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതി ഏതൊക്കെ കേസുകളാണ് സുപ്രീം കോടതി പരിഗണിക്കുക ഒന്നാമത് മൗലിക അവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്നത് സുപ്രീം കോടതിയാണ് രണ്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള തർക്കങ്ങൾ പരിഗണിക്കുന്നത് സുപ്രീം കോടതിയാണ് കാരണം ഹൈക്കോടതി എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവൻ അധികാരപരിധിയുള്ള കോടതിയല്ല പക്ഷേ സുപ്രീം കോടതിക്ക് ഇന്ത്യ മുഴുവൻ അധികാരപരിധിയുണ്ട് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ പരിഗണിക്കുന്നത് സുപ്രീം കോടതിയാണ് അതേപോലെ രണ്ടോ രണ്ടിലധികം സംസ്ഥാന ഗവൺമെന്റുകളോ തമ്മിലുള്ള തർക്കങ്ങളും പരിഗണിക്കുന്നത് കോടതിയാണ് ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായ കേസുകൾ അത് പരിഗണിക്കുന്നതും കോടതിയാണ് സംസ്ഥാന ഹൈക്കോടതിയിൽ നിന്നുള്ള അപ്പീൽ കേസുകൾ പരിഗണിക്കുന്നതും സുപ്രീം കോടതിയാണ് മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്നു കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള തർക്കങ്ങൾ അങ്ങനെയുള്ള കേസുകൾ പരിഗണിക്കുന്നു സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലുണ്ടാകുന്ന കേസുകൾ പരിഗണിക്കുന്നു ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം അതുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്നു സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ കേസുകൾ പരിഗണിക്കുന്നതും സുപ്രീം കോടതിയാണ് സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതികളാണ് ഹൈക്കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് സുപ്രീം കോടതിയിലെ എല്ലാ ജഡ്ജിമാരെ നിയമിക്കുന്നതും ഹൈക്കോടതിയിലെ എല്ലാ ജഡ്ജിമാരെ നിയമിക്കുന്നതും ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് ജില്ലാ കോടതികളുടെയും കീഴ് കോടതികളുടെയും മേൽനോട്ടം വഹിക്കുക എന്ന ഉത്തരവാദിത്തവും ഹൈക്കോടതിക്കുണ്ട് ജില്ലാ കോടതികളുടെയും കീഴ് കോടതികളുടെയും മേൽനോട്ടം വഹിക്കുക എന്ന ഉത്തരവാദിത്തം ഹൈക്കോടതിക്കുണ്ട് ഏതൊക്കെ കേസുകളാണ് ഹൈക്കോടതി പരിഗണിക്കുക മൗലിക അവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ ഹൈക്കോടതി പരിഗണിക്കും ഇത്തരത്തിലുള്ള കേസുകൾ കേട്ട് ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതിക്ക് അധികാരമുണ്ട് അതേപോലെ തന്നെ സിവിലും ക്രിമിനലുമായ കേസുകളിൽ കീഴ്ക്കോടതികളിൽ നിന്ന് വരുന്ന അപ്പീൽ കേസുകളും പരിഗണിക്കുന്നത് ഹൈക്കോടതിയാണ് കീഴ്ക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ പരിഗണിക്കുന്നത് ഹൈക്കോടതിയാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള അപ്പീൽ പരിഗണിക്കുന്നത് സുപ്രീം കോടതിയാണ് സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുക എന്ന ഉത്തരവാദിത്തവും ഹൈക്കോടതിക്കുണ്ട് മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കും കീഴ് കോടതിയിൽ നിന്നുള്ള അപ്പീൽ കേസുകൾ പരിഗണിക്കും സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കും ഇവയാണ് ഹൈക്കോടതിയുടെ അധികാരങ്ങൾ ഒരു വ്യക്തിയുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയോ കോടതിയോ പാസാക്കുന്ന ഉത്തരവുകളെ റിട്ടുകൾ എന്നാണ് വിളിക്കുന്നത് മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കുന്നതിന് ഉത്തരവുകൾ പുറപ്പെടുവിക്കാനും ഗവൺമെന്റിന് നിർദ്ദേശങ്ങൾ നൽകാനും സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും അധികാരമുണ്ട് മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരം സുപ്രീം കോടതിയും ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പ്രകാരം ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത് ഈ രണ്ട് അനുഛേദങ്ങളും കൃത്യമായി പഠിച്ചു വെക്കണം ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരം സുപ്രീം കോടതിയും ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പ്രകാരം ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ പ്രധാനമായും അഞ്ച് തരം റിട്ടുകളാണുള്ളത് ഒന്ന് ഹേബിയസ് കോർപ്പസ് രണ്ട് മൻഡമസ് മൂന്ന് പ്രൊഹിബിഷൻ നാല് കോ കോവാറന്റോ അഞ്ച് സെർഷ്യോററി മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുന്നതിന് ഉത്തരവുകൾ പുറപ്പെടുവിക്കാനും ഗവൺമെന്റിനോട് നിർദ്ദേശങ്ങൾ നൽകാനും കോടതിക്കും ഹൈക്കോടതിക്കും അധികാരമുണ്ട് സുപ്രീം കോടതിക്ക് ഈ അധികാരം ലഭിക്കുന്നത് ഭരണഘടനയുടെ മുപ്പത്തിരണ്ടാം അനുച്ഛേദ പ്രകാരമാണ് ഹൈക്കോടതിക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയാറാം അനുച്ഛേദ പ്രകാരമാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഇത്തരത്തിൽ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെ റിട്ടുകൾ എന്നാണ് വിളിക്കുന്നത് അഞ്ച് തരം റിട്ടുകളുണ്ട് ഹേബിയസ് കോർപ്പസ് മന്റാമസ് പ്രൊഹിബിഷൻ കോ വാറന്റോ സെർഷ്യോററി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിന്റെയും ഉള്ളിൽ ഓരോ ഹൈക്കോടതികൾ വെച്ചില്ല ചില സംസ്ഥാനങ്ങൾക്ക് പൊതുവായി ഒരു കോടതിയാണുള്ളത് നിലവിൽ ഇന്ത്യയിലെ ഹൈക്കോടതികളുടെ എണ്ണം ഇരുപത്തി അഞ്ചാണ് നിലവിൽ ഇന്ത്യയിൽ ഇരുപത്തി അഞ്ച് ഹൈക്കോടതികളുണ്ട് പ്രത്യേകമായി ഹൈക്കോടതി നിലവിലില്ലാത്ത സംസ്ഥാനങ്ങളുടെ എണ്ണം നാലാണ് ഇന്ത്യയിലെ നാല് സംസ്ഥാനങ്ങളുടെ ഉള്ളിൽ ഹൈക്കോടതി ഇല്ല അവ ഇവയാണ് ഒന്ന് ഗോവ ഗോവ ബോംബെ ഹൈക്കോടതിയുടെ കീഴിലാണ് വരുന്നത് നാഗാലാൻഡ് മിസോറാം അരുണാചൽ പ്രദേശ് എന്നിവ ഗുവാഹത്തി ഹൈക്കോടതിയുടെ കീഴിലാണ് വരുന്നത് നാഗാലാൻഡ് മിസോറാം അരുണാചൽ പ്രദേശ് ഗുവാഹത്തി ഹൈക്കോടതിയുടെ കീഴിലും ഗോവ ബോംബെ ഹൈക്കോടതിയുടെ കീഴിലുമാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രദേശങ്ങളുടെ മാത്രം ഭൂപടം ഒന്ന് നോക്കി വെച്ചാൽ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാവുന്ന കാര്യമേ ഉള്ളൂ ഒന്നാമത്തേത് കേരള ഹൈക്കോടതി കേരളത്തിൻ്റെ തൊട്ടടുത്താണ് ലക്ഷദ്വീപ് കടക്കുന്നത് അതുകൊണ്ട് തന്നെ കേരള ഹൈക്കോടതിക്ക് കേരളവും ലക്ഷദ്വീപും അതിൻ്റെ അധികാരപരിധിയിൽ വരുന്ന സ്ഥലങ്ങളാണ് മദ്രാസ് ഹൈക്കോടതി തമിഴ്നാട് എന്ന സംസ്ഥാനത്തിൻ്റെ ഉള്ളിലാണ് പുതുച്ചേരി വരുന്നത് അങ്ങനെ ഓർത്തുവെക്കുക പുതുച്ചേരിയും തമിഴ്നാടും മദ്രാസ് ഹൈക്കോടതിയുടെ കീഴിലാണ് വരുന്നത് ബോംബെ ഹൈക്കോടതി മഹാരാഷ്ട്രയുടെ തലസ്ഥാനമാണ് ബോംബെ മഹാരാഷ്ട്രയും ഗോവയും ബോംബെ ഹൈക്കോടതിയുടെ കീഴിൽ വരുന്നു ഇതുകൂടാതെ ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ദിയു എന്ന കേന്ദ്രഭരണ പ്രദേശവും ബോംബെ ഹൈക്കോടതിയുടെ കീഴിലാണ് വരുന്നത് ബോംബെ ഹൈക്കോടതിയുടെ കീഴിൽ മൂന്ന് പ്രദേശങ്ങളുണ്ട് മഹാരാഷ്ട്ര എന്ന സംസ്ഥാനമുണ്ട് ഗോവ എന്ന സംസ്ഥാനമുണ്ട് ഇതുകൂടാതെ ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ദിയു എന്ന കേന്ദ്രഭരണ പ്രദേശവും ഉണ്ട് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി പഞ്ചാബിനും ഹരിയാനയ്ക്കും പൊതുവായ ഒരു തലസ്ഥാനമാണ് ഉള്ളത് അതാണ് ചണ്ഡീഗഡ് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയുടെ കീഴിൽ പഞ്ചാബ് എന്ന സംസ്ഥാനം വരും ഹരിയാന എന്ന സംസ്ഥാനം വരും ഇതുകൂടാതെ അവരുടെ തലസ്ഥാനമായ ചണ്ഡീഗഡ് എന്ന കേന്ദ്രഭരണ പ്രദേശവും ഈ ഹൈക്കോടതിയുടെ കീഴിലാണ് വരിക അടുത്തതാണ് ഗുവാഹത്തി ഹൈക്കോടതി ഇന്ത്യയിൽ ഏറ്റവും അധികം സംസ്ഥാനങ്ങളുടെ മേൽ അധികാര പരിധിയുള്ള ഹൈക്കോടതിയാണ് ഗുവാഹത്തി ഹൈക്കോടതി നാല് സംസ്ഥാനങ്ങൾ ഗുവാഹത്തി ഹൈക്കോടതിയുടെ കീഴിലാണ് വരിക ആസാം നാഗാലാൻഡ് മിസോറാം അരുണാചൽ പ്രദേശ് എന്നീ നാല് സംസ്ഥാനങ്ങൾ ഗുവാഹത്തി ഹൈക്കോടതിയുടെ അധികാര പരിധിക്ക് കീഴിൽ വരുന്നവയാണ് ആസാം നാഗാലാൻഡ് മിസോറാം അരുണാചൽ പ്രദേശ് എന്നിവ ഗുവാഹത്തി ഹൈക്കോടതിയുടെ കീഴിലാണ് വരുന്നത് നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഇന്ത്യയിലെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയെക്കുറിച്ചും ഓരോ സംസ്ഥാനങ്ങളിലേയും ഏറ്റവും വലിയ കോടതിയായ ഹൈക്കോടതികളെ കുറിച്ചുമാണ് ഇനിയും കീഴ്ക്കോടതികളുണ്ട് അവ ജില്ലാ കോടതികൾ സബ് കോടതികൾ മുൻസിഫ് കോടതികൾ മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവയാണ് ഇത്രയും ഉൾക്കൊള്ളുന്നതാണ് കീഴ്ക്കോടതികൾ എന്ന വിഭാഗം അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ലോക് അദാലത്തിനെ കുറിച്ചാണ് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അധികം പണച്ചെലവില്ലാതെ നീതി ലഭ്യമാകുന്നതിന് ഗവൺമെന്റ് വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ജനസംഖ്യയുടെ എണ്ണം മൂലവും കേസുകളുടെ എണ്ണം മൂലവും ഒരുപാട് താമസിച്ചാണ് ഓരോ കേസുകളും തീർപ്പ് കൽപ്പിക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ചെറിയ കേസുകൾ പോലും തീർപ്പ് കൽപ്പിച്ച് കിട്ടുന്നത് ഇത് ആ കേസുകളിലെ കക്ഷികൾക്ക് വലിയ പണച്ചെലവിന് കാരണമാകുന്നുണ്ട് ഇതിനെല്ലാം സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പല കാലത്തും ഗവൺമെന്റുകൾ പല നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട് അത്തരത്തിലൊന്നാണ് ലോക് അദാലത്ത് ലോക് അദാലത്ത് എന്ന വാക്കിന്റെ അർത്ഥം ജനങ്ങളുടെ കോടതി എന്നാണ് ലോക് അദാലത്ത് എന്ന വാക്കിന്റെ അർത്ഥം ജനങ്ങളുടെ കോടതി എന്നാണ് സന്നദ്ധ സ്വഭാവമുള്ള ഒരു നീതിന്യായ സംവിധാനമാണ് ലോക് അദാലത്ത് കക്ഷികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കേസ് തീർപ്പാക്കാൻ ലോക അദാലത്തിനെ സമീപിക്കാം കൂടിയാലോചനകളിലൂടെയും ഒത്തുതീർപ്പിലൂടെയുമാണ് ഇവിടെ കേസുകൾ തീർപ്പാക്കുന്നത് കൂടിയാലോചനകളിലൂടെയും ഒത്തുതീർപ്പിലൂടെയും കേസ് തീർപ്പാക്കാൻ അദാലത്ത് കക്ഷികളെ പ്രേരിപ്പിക്കുന്നു എന്താണ് ലോക അദാലത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഒന്ന് കേസുകൾ കഴിയുന്നത്ര വേഗം തീർപ്പാക്കുക രണ്ട് കാലതാമസം ഒഴിവാക്കുക ഈ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന ഒരു നീതിന്യായ സംവിധാനമാണ് ലോക കൂടിയാലോചനകളിലൂടെയും ഒത്തുതീർപ്പിലൂടെയും കേസ് തീർപ്പാക്കാൻ അദാലത്ത് കക്ഷികളെ പ്രേരിപ്പിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് പി എസ് സി പരീക്ഷകൾക്ക് മാത്രമല്ല ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ പാഠഭാഗത്ത് നൽകിയിട്ടുണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളെ ഇങ്ങനെ സംഗ്രഹിക്കാം ഗവൺമെന്റിന് മൂന്ന് ഘടകങ്ങളുണ്ട് നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗം നീതിന്യായ വിഭാഗം നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുന്നു കാര്യനിർവഹണ വിഭാഗം അത് നടപ്പാക്കുന്നു നീതിന്യായ വിഭാഗം ആ നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു ഇന്ത്യയുടെ കേന്ദ്ര നിയമനിർമ്മാണ സഭയാണ് ഇന്ത്യയുടെ പാർലമെന്റ് രാഷ്ട്രപതി ലോകസഭ രാജ്യസഭ എന്നിവ ഉൾപ്പെടുന്നതാണ് ഇന്ത്യയുടെ പാർലമെന്റ് നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതല ഇതുകൂടാതെ പാർലമെന്റിന് മറ്റ് ചുമതലകളുമുണ്ട് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ എന്നിവർ ഉൾക്കൊള്ളുന്നതാണ് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം ഗവർണർ മുഖ്യമന്ത്രി മന്ത്രിസഭ എന്നിവർ സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഭാഗമാണ് സുപ്രീം കോടതി ഹൈക്കോടതി കീഴ് എന്നിവർ ഉൾപ്പെടുന്നതാണ് ഇന്ത്യയുടെ നീതിന്യായ വിഭാഗം നമ്മൾ പഠിച്ച കാര്യങ്ങൾ മുഴുവൻ ഈ ചിത്രത്തിലുണ്ട് ഗവൺമെന്റിനെ മൂന്ന് വിഭാഗമായി തിരിക്കാം നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗം നീതിന്യായ വിഭാഗം നിയമനിർമ്മാണ വിഭാഗത്തെ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലുമായി നമുക്ക് രണ്ടായി തിരിക്കാം കേന്ദ്ര നിയമനിർമ്മാണ വിഭാഗത്തിൽ രാഷ്ട്രപതിയും ലോകസഭയും രാജ്യസഭയും വരും സംസ്ഥാന നിയമനിർമ്മാണ വിഭാഗത്തിൽ ഗവർണർ നിയമസഭ നിയമസമിതി എന്നിവരാണ് വരുന്നത് കാര്യനിർവഹണ വിഭാഗം നിയമങ്ങൾ നടപ്പാക്കുന്ന കാര്യനിർവഹണ വിഭാഗത്തെയും നമുക്ക് രണ്ടായി തിരിക്കാം കേന്ദ്രത്തിൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്നതാണ് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം സംസ്ഥാനത്തിലാകട്ടെ ഗവർണർ മുഖ്യമന്ത്രി മന്ത്രിസഭ ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്നതാണ് സംസ്ഥാന കാര്യനിർവഹണ വിഭാഗം നീതിന്യായ വിഭാഗത്തിൽ സുപ്രീം കോടതി ഹൈക്കോടതി കീഴ് എന്നിവർ വരുന്നു പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ചില ചോദ്യങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ചോദ്യങ്ങൾ വായിച്ചു നോക്കുക നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും അങ്ങനെ ഉത്തരം കണ്ടെത്തിയതിനു ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണുക ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്ന് കണ്ടെത്തുക ചോദ്യം ശ്രദ്ധിക്കുക ശരി ഏത് എന്നാണ് കണ്ടെത്തേണ്ടത് ഒന്നാമത്തെ പ്രസ്താവന നിയമനിർമ്മാണ സഭ നിയമം നടപ്പാക്കുന്നു തെറ്റായ പ്രസ്താവനയാണ് കാര്യനിർവഹണ വിഭാഗമാണ് നിയമം നടപ്പാക്കുന്നത് നിയമനിർമ്മാണ സഭ നിയമം നിർമ്മിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ രണ്ടാമത്തെ പ്രസ്താവന ഇന്ത്യയുടെ രാജ്യസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി അൻപത് അംഗങ്ങളുണ്ട് തെറ്റായ പ്രസ്താവനയാണ് ഇരുന്നൂറ്റി മുപ്പത്തി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും പന്ത്രണ്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളുമാണ് ഉള്ളത് മൂന്നാമത്തെ പ്രസ്താവന സംസ്ഥാനതല കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ മുഖ്യമന്ത്രിയാണ് തെറ്റാണ് സംസ്ഥാനതല കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ് നാലാമത്തെ പ്രസ്താവന പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് കേന്ദ്ര മന്ത്രിസഭ പ്രവർത്തിക്കുന്നത് ഇത് ശരിയായ പ്രസ്താവനയാണ് അതുകൊണ്ട് ഉത്തരം ഡി എന്ന ഓപ്ഷനാണ് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്ന് കണ്ടെത്തുക ഒന്നാമത്തെ പ്രസ്താവന ലോകസഭയും രാജ്യസഭയും ചേർന്നതാണ് ഇന്ത്യൻ പാർലമെന്റ് തെറ്റായ പ്രസ്താവനയാണ് രണ്ടാമത്തെ പ്രസ്താവന ലോകസഭയും രാജ്യസഭയും പ്രധാനമന്ത്രിയും ഉപരാഷ്ട്രപതിയും ചേർന്നതാണ് ഇന്ത്യൻ പാർലമെന്റ് ഇത് തെറ്റായ പ്രസ്താവനയാണ് മൂന്നാമത്തെ പ്രസ്താവന നമുക്ക് നോക്കാം രാഷ്ട്രപതിയും ലോകസഭയും രാജ്യസഭയും ചേർന്നതാണ് ഇന്ത്യൻ പാർലമെന്റ് വളരെ ശരിയായ പ്രസ്താവനയാണ് ലോകസഭയും രാജ്യസഭയും രാഷ്ട്രപതിയും ചേർന്നാണ് ഇന്ത്യയിൽ നിയമങ്ങൾ നിർമ്മിക്കുന്നത് അതുകൊണ്ട് ഇവർ മൂന്ന് പേരും ചേരുന്നതാണ് ഇന്ത്യയുടെ പാർലമെന്റ് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് അടുത്ത ചോദ്യം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു ഏറ്റവും അനുയോജ്യമായത് കണ്ടെത്തി എഴുതുക ഏറ്റവും അനുയോജ്യമായത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ പ്രസ്താവന ഇന്ത്യയുടെ രാഷ്ട്രപതിയെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു ഇത് തെറ്റാണ് നമ്മൾ ആരും രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടില്ല നമ്മൾ നേരിട്ടല്ല രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഇത് തെറ്റായ പ്രസ്താവനയാണ് രണ്ടാമത്തെ പ്രസ്താവന ലോകസഭാ അംഗങ്ങളും രാജ്യസഭാ അംഗങ്ങളും ചേർന്ന് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നു പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഈ പ്രസ്താവനയിൽ തെറ്റായ ഒന്നും കാണാനില്ല പക്ഷേ എല്ലാ രാജ്യസഭാ അംഗങ്ങളും രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാൻ ഉണ്ടാവില്ല തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ മാത്രമാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക അതുകൊണ്ട് ഈ പ്രസ്താവന അനുയോജ്യമായതല്ല മൂന്നാമത്തെ പ്രസ്താവന നോക്കാം ലോകസഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉൾപ്പെടുന്ന ഇലക്ട്രൽ കോളേജ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നു തന്നിരിക്കുന്ന മൂന്ന് പ്രസ്താവനകളിൽ ഏറ്റവും അനുയോജ്യമായ പ്രസ്താവന ഇതാണ് അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് അടുത്ത ചോദ്യം ഒരു ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ഏത് സഭയിലാണ് നമുക്കറിയാം ഒരു സാധാരണ ബിൽ ഏത് സഭയിലും ആദ്യം അവതരിപ്പിക്കാം യാതൊരു പ്രശ്നവുമില്ല എന്നാൽ ഒരു ധനബിൽ അത് ആദ്യം ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ സാധിക്കൂ അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ ബി ആണ് ലോകസഭ അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തുക മുഖ്യമന്ത്രി ഗവർണർ ജില്ലാ കളക്ടർ മന്ത്രി ഇതിൽ ജില്ലാ കളക്ടർ മാത്രമാണ് ബ്യൂറോക്രസിയുടെ ഭാഗമായി ഉള്ളത് അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ് മുഖ്യമന്ത്രിയും ഗവർണറും മന്ത്രിമാരും നിശ്ചിത കാലയളവിലേക്ക് മാത്രം തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് അവർ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഭാഗമാണ് എന്നാൽ ജില്ലാ കളക്ടർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് അദ്ദേഹം നിർവഹണ വിഭാഗത്തിന്റെ ഭാഗമാണ് വിരമിക്കുന്നത് വരെ അദ്ദേഹത്തിന് ജോലിയിൽ തുടരാം അതുകൊണ്ട് നമ്മുടെ ഉത്തരം ജില്ലാ കളക്ടർ ടീച്ചേഴ്സ് ഹാൻഡ്ബുക്കിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് വൺവേഡ് ചോദ്യങ്ങളാണിവ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് സ്വന്തമായി ഉത്തരം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുക അതിനുശേഷം മാത്രം തുടർന്ന് കാണുക ഒന്നാമത്തെ ചോദ്യം ഗവൺമെന്റിന്റെ നിയമം നിർമ്മിക്കുന്ന ഘടകത്തിന്റെ പേരെന്ത് ഉത്തരം നിയമ നിർമ്മാണ വിഭാഗം രണ്ടാമത്തെ ചോദ്യം രണ്ട് മണ്ഡലങ്ങളുള്ള നിയമനിർമ്മാണ സഭയുടെ പേരെന്ത് ഉത്തരം ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം എന്ത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഇന്ത്യൻ പാർലമെന്റ് നാലാമത്തെ ചോദ്യം ഇന്ത്യയിൽ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി എത്ര പേരെ നാമനിർദ്ദേശം ചെയ്യുന്നു ഉത്തരം പന്ത്രണ്ട് കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാര് ഉത്തരം രാഷ്ട്രപതി ഇന്ത്യൻ നിയമനിർമ്മാണ സഭയിൽ സ്ഥിരം സഭ എന്ന് വിളിക്കുന്നത് എന്തിനെയാണ് ഉത്തരം രാജ്യസഭ അടുത്ത ചോദ്യം ലോകസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആര് രാജ്യസഭാ സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ ചെയർമാനാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ലോകസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന വ്യക്തിയുടെ പേരാണ് സ്പീക്കർ ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കർ ലോകസഭയിലെ അംഗങ്ങൾ തങ്ങൾക്കിടയിൽ നിന്ന് ഒരാളെ സ്പീക്കറായി തിരഞ്ഞെടുക്കുന്നു ലോകസഭാ സമ്മേളനങ്ങൾ നിയന്ത്രിക്കുകയും സഭയിലെ അച്ചടക്കം ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് സ്പീക്കറാണ് സ്പീക്കറുടെ അനുമതിയോടുകൂടി മാത്രമേ അംഗങ്ങൾക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ സ്പീക്കറുടെ അഭാവത്തിൽ ഡെപ്യൂട്ടി സ്പീക്കറാണ് അദ്ദേഹത്തിന്റെ ചുമതലകൾ വഹിക്കുക രാജ്യസഭയിൽ ചെയർമാൻ ഇല്ലെങ്കിൽ ഡെപ്യൂട്ടി ചെയർമാൻ അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുന്നത് പോലെ ലോകസഭയിൽ സ്പീക്കറുടെ അഭാവത്തിൽ ഡെപ്യൂട്ടി സ്പീക്കറാണ് ചുമതലകൾ നിർവഹിക്കുന്നത് എട്ടാമത്തെ ചോദ്യം ഒരു നിയമത്തിന്റെ കരട് രൂപത്തിന് പറയുന്ന പേരെന്താണ് ഉത്തരം ബില്ല് ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയുടെ പേര് രാജ്യസഭ നിയമം വ്യാഖ്യാനിക്കുന്ന ഘടകത്തിന്റെ പേര് നീതിന്യായ വിഭാഗം അഥവാ ജുഡീഷ്യറി ഒരു ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ഏത് സഭയിലാണ് ഉത്തരം ലോകസഭ യോഗ്യത അടിസ്ഥാനമാക്കി നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർ ഏത് കാര്യനിർവഹണ വിഭാഗത്തിൽപ്പെടുന്നു ഉത്തരം സ്ഥിര കാര്യനിർവഹണ വിഭാഗം അഥവാ ടെർമനന്റ് എക്സിക്യൂട്ടീവ് പതിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ നിയമന കാലയളവ് എത്ര വർഷമാണ് ഉത്തരം അഞ്ച് വർഷം പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആര് വിളിച്ചു കൂട്ടുന്നത് രാഷ്ട്രപതി അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് രാഷ്ട്രപതി പക്ഷേ അധ്യക്ഷത വഹിക്കുന്നത് സ്പീക്കറാണ് ഇന്ത്യയുടെ സർവസൈനാധിപനാര് ഉത്തരം രാഷ്ട്രപതി കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ ആരാണ് ഉത്തരം പ്രധാനമന്ത്രി പതിനേഴാമത്തെ ചോദ്യം സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാര് ഉത്തരം ഗവർണർ സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ അത് ഗവർണറാണ് ആണ് കേന്ദ്രത്തിലത് രാഷ്ട്രപതിയാണ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്ന കോടതി ഏത് ഉത്തരം സുപ്രീം കോടതി സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നതാര് ഉത്തരം ഇന്ത്യയുടെ രാഷ്ട്രപതി ഇരുപതാമത്തെ ചോദ്യം സംസ്ഥാനങ്ങളിലെ ഉയർന്ന കോടതി ഏത് ഉത്തരം ഹൈക്കോടതി ടീച്ചേഴ്സ് ഹാൻഡ്ബുക്കിലെയും സ്കൂൾ പാഠപുസ്തകത്തിലെയും ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു വിഷയാടിസ്ഥാനത്തിൽ എസ് സി ആർ ടി പാഠഭാഗങ്ങളെ പഠിക്കുന്ന ഈ രീതി നിങ്ങൾക്കിഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ടും കമൻറ്റ് ചെയ്തുകൊണ്ടും ഞങ്ങളെ അറിയിക്കുക താങ്ക്